അങ്ങനെയാണെങ്കിൽ എന്റെ കയ്യിൽ നിന്ന് ഒരു 10-20 വർഷങ്ങൾക്ക് മുമ്പേ എല്ലാ കിളികളും ചത്തുപോകേണ്ടതാണ്. ഇതുവരെയും ഞാൻ ഇവിടെ നിന്ന് കുരു നീക്കം ചെയ്ത് ആപ്പിളിന്റെ കുരു നീക്കം ചെയ്തിട്ട് പശുക്കൾക്ക് കൊടുത്തിട്ടില്ല. എല്ലാ പശുക്കൾക്കും അറിയാം കഴിക്കാൻ പാടില്ലാത്തത് അവർക്ക് കഴിച്ചുകൂടാ എന്ന് എല്ലാ പശുക്കൾക്കും അറിയാം. നമസ്കാരം, എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് രണ്ട് ടൈപ്പ് ലോറീസ് കൊടുക്കാനായിട്ടുണ്ട്. രണ്ട് ടൈപ്പ് ലോറീസും അതുപോലെ തന്നെ കുറച്ച് സ്മാർട്ട് വീലർ വെറൈറ്റികളും കൊടുക്കാനായിട്ടുണ്ട്. ഈ കാണുന്ന റെക്കോർഡ് ലോറി ഒരു പെയർ കൊടുക്കാനായിട്ടുള്ളതാണ്. നല്ല അഡൽറ്റ് ആയിട്ടുള്ള ഡി എൻ എ ചെയ്ത പെയറാണ്, നല്ല കണ്ടീഷൻ പെയറാണ്, മെയിൽ ഫീമെയിലുമാണ്. ലോറീസിനെ എല്ലാവർക്കും വളരെ ഇഷ്ടപ്പെട്ട ഒരു പക്ഷിയാണ് ലോറീസ്. അത് ഏത് ടൈപ്പ് ലോറീസ് ആയാലും എല്ലാവർക്കും വളരെ ഇഷ്ടമാണ്. അതിൻ്റെ കളർഫുള്ള്, അത്രയ്ക്ക് നല്ല കളർഫുള്ളാണ് ലോറീസ്. ലോറീസിൻ്റെ ആഹാരം വന്നിട്ട് മാതളം ഒഴികെ, മാതളപ്പഴം ഒഴികെ ബാക്കി എല്ലാ ടൈപ്പ് പഴവർഗ്ഗങ്ങളും കഴിക്കും ലോറീസ്. അതുപോലെ തന്നെ എല്ലാ ടൈപ്പ് പഴവർഗ്ഗങ്ങളും ജ്യൂസാക്കി വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ വേസ്റ്റാക്കാതെ നല്ല രീതിയിൽ കഴിക്കുന്നതാണ് ലോറീസ്. ജ്യൂസാക്കി കൊടുത്തു കഴിഞ്ഞാൽ ഇവർക്ക് വളരെ ഇഷ്ടമാണ്. ആ ജ്യൂസിൻ്റെ കൂടെ ലേശം തേങ്ങയും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല രീതിയിൽ കഴിക്കും. അതല്ലാതെ തന്നെ ലോറി ഫുഡ് വരുന്നുണ്ട്. ലോറി ഫുഡും കൊടുക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെയെങ്കിൽ നമുക്ക് ലോറീസിൻ്റെ ഫുഡ് മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കും. ലോറീസിൻ്റെ ബ്രീഡിംഗ് കേജിൻ്റെ അളവ്, ഒരു ശരാശരിയുള്ള ബ്രീഡിംഗ് കേജിൻ്റെ അളവ് 4 അടി നീളം, 3 അടി ഹൈറ്റ്, 2 അടി വീതി, ആ ഒരു ശരാശരിയുള്ള ഒരു ബ്രീഡിംഗ് കേജിൻ്റെ ഒരു സൈസാണിത്. ബ്രീഡിംഗ് ബോക്സ് വന്നിട്ട് 1 അടി ഹൈറ്റ് അല്ലെങ്കിൽ 1.5 അടി, 1 അടി ഹൈറ്റാണ് ഏറ്റവും നല്ലത്. ഇവർ ഒന്ന് ചാടുന്ന ഒരു ടൈപ്പ് ആയതുകൊണ്ട്, അതായത് ബ്രീഡിംഗ് ബോക്സിൻ്റെ എൻട്രി ഹോളിൽ നിന്ന് ഉള്ളിലോട്ടൊന്ന് ചാടി ഇറങ്ങുന്ന ഒരു ടൈപ്പായുണ്ട്. കുഞ്ഞൂറുകളെ പോലെ ഇറങ്ങി വരികയില്ല, ഒന്ന് മുകളിൽ നിന്ന് താഴോട്ട് ചാടുന്ന ഒരു ടൈപ്പായുണ്ട്. 1 അടി ഹൈറ്റിലുള്ള ബ്രീഡിംഗ് ബോക്സിൽ കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. ലോറീസ് വന്നിട്ട് 2 മുട്ടയാണ് ഇടുന്നത്. 99% മെയിൽ ഫീമെയിലായിട്ടാണ് ലോറീസിൻ്റെ കാണപ്പെടുന്നത്. ഈ കാണുന്ന ഒരു പെയർ റെഡ് ലോറി കൊടുക്കാനായിട്ടുള്ളതാണ്. സെമി ടേമഡ് ആയിട്ടുള്ള റെഡ് ലോറി പെയറാണ്. രണ്ടിനും ഡി എൻ എ സർട്ടിഫിക്കറ്റ് ഉള്ള പെയറാണ്. നല്ല കണ്ടീഷനാണ്, നല്ല രീതിയിൽ ആഹാരം കഴിക്കുകയും അത്യാവശ്യം ഇണക്കമൊക്കെ ഉണ്ട്. ഇത് കയ്യിൽ ഒരു ലോറി കയ്യിലൊക്കെ കയറും, അത് കയ്യിൽ കയറത്തൊന്നുമില്ല, ഇത് കയ്യിൽ കയറും. ഇവിടെ ആപ്പിള് പശുകൾക്ക് അതിൻ്റെ പുറം തോട് ചെത്തിയാണോ കൊടുക്കുന്നത്, അതുപോലെ തന്നെ ആപ്പിളിൻ്റെ അകത്തുള്ള കുരു നീക്കം ചെയ്തിട്ടാണോ കൊടുക്കുന്നതെന്ന് പലരും ചോദിക്കുന്ന ചോദ്യമാണ്. പക്ഷികൾക്ക് ഞാനിവിടെ ആപ്പിള് കഴുകി വൃത്തിയാക്കി കട്ട് ചെയ്താണ് കൊടുക്കുന്നത്. അതിൻ്റെ പുറം തോട് ചെത്തി ഇതുവരെയും കൊടുത്തിട്ടില്ല. അതുപോലെ തന്നെ അതിൻ്റെ കുരു നീക്കം ചെയ്ത് കൊടുത്തിട്ടില്ല. ഇപ്പോൾ ലോറിക്കാൻ ചെറിയ ഇപ്പോൾ ഇതുപോലെ ഒരു ആപ്പിളാണ് എനിക്ക് കൊടുക്കാനായിട്ട് ഇന്ന് ആഹാരം ഉണ്ടെങ്കിൽ അതുപോലെ കട്ട് ചെയ്ത് അങ്ങനെ വെച്ച് കൊടുക്കാം. ലോറീസ് ഒരിക്കലും അതിൻ്റെ തോട് കഴിക്കില്ല. ഒരു പക്ഷിയും ഞാൻ കണ്ടിട്ടില്ല ഇതുവരിക്കും തോട് കഴിക്കുന്നതായിട്ട്, ഞാൻ ഇതുവരിക്കും കണ്ടിട്ടില്ല. ഞാൻ ഇത്രയും വർഷം കിളി വളർത്തിയിട്ടും ഒരു പക്ഷി ഇതിൻ്റെ തോട് കഴിച്ച് കഴിക്കുന്നതായിട്ട് കണ്ടിട്ടില്ല. അവരതിൻ്റെ ഉള്ളിലുള്ള, ഇപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ തന്നെ കാണാൻ സാധിക്കും, അവരതിൻ്റെ ഉള്ളിലുള്ളത് മാത്രമാണ് കഴിക്കുന്നത്. അതിലുള്ള കുരു കഴിച്ചു കഴിഞ്ഞാൽ, കുറേ ആൾക്കാർ പറയുന്നുണ്ട് കുരു കഴിച്ചു കഴിഞ്ഞാൽ പക്ഷികൾ മരണപ്പെട്ടു പോകും. അങ്ങനെയാണെങ്കിൽ എൻ്റെ കയ്യിൽ നിന്ന് ഒരു 10-20 വർഷങ്ങൾക്ക് മുമ്പേ എല്ലാ കിളികളും ചത്തുപോകേണ്ടതാണ്. ഇതുവരെയും ഞാൻ ഇവിടെ നിന്ന് കുരു നീക്കം ചെയ്ത് ആപ്പിളിൻ്റെ കുരു നീക്കം ചെയ്തിട്ട് പശുക്കൾക്ക് കൊടുത്തിട്ടില്ല. എല്ലാ പശുക്കൾക്കും അറിയാം കഴിക്കാൻ പാടില്ലാത്തത് അവർക്ക് കഴിച്ചുകൂടാ എന്ന് എല്ലാ പശുക്കൾക്കും അറിയാം. കുരു കഴിക്കുന്ന പശുക്കൾ കുരു കഴിക്കും, കുരു കഴിക്കാത്ത പശുക്കൾ കുരു കഴിക്കില്ല.
ഇപ്പോൾ ലോറീസ് ആയാലും മറ്റ് കുനൂറുകളായാലും അവർ അങ്ങനെ ഇതുപോലെ കുരുവോ തോടോ അതൊന്നും അവർ കഴിക്കുന്നതല്ല, അവരത് നീക്കം ചെയ്തിട്ടാണ് അവർ കഴിക്കുന്നത്. നമ്മൾ യാതൊരു പഴവർഗ്ഗങ്ങളും എടുത്താലും അത് നല്ല കഴുകി വൃത്തിയാക്കി കൊടുക്കുക, കേടായതിനെ കൊടുക്കാതിരിക്കുക. അപ്പോൾ ഈ കാണുന്ന ഒരു പേര് റെഡ് ലോറി നല്ല കണ്ടീഷൻ ആയിട്ടുള്ള കളർഫുൾ ആയിട്ടുള്ള ഒരു പേര് കൊടുക്കാനായിട്ടുള്ളതാണ്. കുറച്ച് പൈനാപ്പിൾ കുഞ്ഞുങ്ങൾ കൊടുക്കാനായിട്ടുണ്ട്. ഏകദേശം 7-8 മാസം പ്രായമുള്ള DNA ചെയ്തിട്ടുള്ള പൈനാപ്പിൾ കുഞ്ഞുങ്ങളാണ്. കുറേ ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു പൈനാപ്പിൾ കുഞ്ഞുങ്ങൾ, കുറേ ആൾക്കാർ ചോദിച്ചിട്ടുണ്ടാണ്. ഇപ്പോഴും നമുക്ക് കുറച്ച് സ്റ്റോക്ക് പൈനാപ്പിൾ കുഞ്ഞുങ്ങളുണ്ട്. അതുപോലെ തന്നെ യെല്ലോ സൈഡ് കുഞ്ഞുങ്ങളും DNA ഉള്ള പേര് കൊടുക്കാനായിട്ടുണ്ട്. യെല്ലോ സൈഡ് തന്നെ DNA ഉള്ള പേരും അതുപോലെ തന്നെ എക്സ്ട്രാ മെയിലും കൊടുക്കാനായിട്ടുണ്ട്. പൈനാപ്പിൾ കുഞ്ഞുങ്ങളുടെയും യെല്ലോ സൈഡ് കുഞ്ഞുങ്ങളുടെയും റെഡ് ലോറിയുടെയും അതുപോലെ തന്നെ റെഡ് കോളറിൻ്റെയും വില വിവരം വന്നിട്ട് എൻ്റെ വാട്സപ്പ് നമ്പറായ 95-62-01-83-91 എന്ന വാട്സപ്പ് നമ്പറിലോട്ട് മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ വില വിവരവും മറ്റ് ഡീറ്റെയിൽസും പറഞ്ഞു തരാം. അതുപോലെ തന്നെ നമ്മൾ മുമ്പ് പറയും പോലെ കേരളത്തിലെ എല്ലാ സ്ഥലങ്ങളിലോട്ടും ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ്.